സിദ്ദിഖിന് വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപിൻ, അതിക്രൂരമായ ഒരു കൊലപാതകം, അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രാഥമിക കാര്യങ്ങൾ, ചടങ്ങുകൾ വീട്ടിൽ പുരോഗമിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് തോന്നുന്നു, അവിടുത്തെയും വിവരങ്ങൾ. ലാൽ, തിരൂരിലെ പി സി പടിയിലുള്ള സിദ്ദിഖിന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. ഇവിടെ നിന്നും ഇപ്പോൾ പള്ളിയിലേക്ക്, തിരൂർ കോരങ്ങാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കമുള്ളത്. ഇപ്പോൾ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. വീട്ടിൽ ഒരു 5 മിനിറ്റ് മാത്രമാണ് മൃതദേഹം ഇറക്കി കാണാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നത്. കാരണം അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1 ആഴ്ചയോളം പഴക്കമുണ്ട് മൃതദേഹത്തിനെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് തന്നെ വ്യക്തമായത്. അതുകൊണ്ട് തന്നെ അധിക സമയം വീട്ടിൽ വയ്ക്കാതെ ഉടൻ തന്നെ പള്ളിയിലേക്ക് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഈ രാത്രി തന്നെ പള്ളിയിൽ അതിന്റെ ഖബറടക്കം നടക്കും. മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകളും പള്ളിയിൽ വെച്ചാണ് നടക്കുക. ഒപ്പം തന്നെ ഇതിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരം കൂടി പുറത്തു വരികയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നെഞ്ചിലേറ്റ ചവിട്ടാണ്, വളരെ ശക്തമായിട്ടുള്ള ചവിട്ടാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. ഒപ്പം വാരിയല്ലിന് പൊട്ടലുണ്ട്. വലിയൊരു മൽപ്പിടുത്തം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ശരീരത്തിന്റെ ഭാഗങ്ങളിലുണ്ട്. ഒപ്പം തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതിൽ വാരിയല്ലുകൾ അടക്കം തകർന്നിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ്. ഒപ്പം ഈ മരണശേഷമാണ് മൃതദേഹം 2 കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിച്ച ആയുധങ്ങൾ, ഈ ഇലക്ട്രിക് കട്ടർ ഉൾപ്പെടെയുള്ളവ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ 2 പ്രതികളുമായി ഷിബിലിയും അതുപോലെ തന്നെ ഫർഹാനയുമായിട്ടുള്ള പോലീസ് വാഹനം ഇന്ന് പുലർച്ചെയോട് കൂടി മലപ്പുറം ജില്ലയിലേക്ക് എത്തും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ചെന്നൈയിൽ നിന്നുള്ള യാത്ര ഇപ്പോഴും തുടരുകയാണ്. തിരൂരിലെത്തിയതിനു ശേഷമുള്ള ഒരു ചോദ്യം ചെയ്യലുണ്ടാവും. നാളെ രാവിലെ തന്നെ ആ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും കടക്കാനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള പോലീസിന്റെ നടപടികൾ. ഇപ്പോഴും ഇതിൽ കൃത്യത വരേണ്ട പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, സിദ്ദിഖ് ഈ 2 റൂമും എടുത്തത് എങ്ങനെയായിരുന്നു, എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്നതിനെ സംബന്ധിച്ച്. മറ്റൊന്നുള്ളത്, എന്താണ് ഈ കൊലപാതകത്തിന്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ്, എന്താണ് മോട്ടീവ് എന്നതിനെ സംബന്ധിച്ചും ഉള്ള ഒരു വ്യക്തതയാണ് വരേണ്ടത്. ഇതിൽ ഒരു പൂർണ്ണത വരുത്തുക എന്നുള്ളതായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ആദ്യ ചുവടുവെപ്പ്. അത് നാളെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. ഇപ്പോൾ തിരൂരിലെ പി സി പടിയിൽ നിന്നും സിദ്ദിഖിന്റെ മൃതദേഹം പള്ളിയിലേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ടുള്ള വിവരം. ലാൽ, വിപിൻ, ഒരു കാര്യം കൂടി, ഈ ബന്ധുക്കളടക്കമുള്ള ആളുകൾക്ക് ഈ ഇദ്ദേഹത്തെ കാണാതായ ദിവസം തൊട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാകില്ല. അപ്പം ഈ മിസ്സിംഗ് ആയ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യം, അതായത് ഹോട്ടലിലെ സഹപ്രവർത്തകരോട് പറഞ്ഞത് താൻ ദൂരെയൊരു സ്ഥലത്താണ്, വരാൻ വൈകും എന്നുള്ള വിവരമാണ്, അത്തരത്തിൽ എന്തെങ്കിലും വിവരം വീട്ടുകാരുമായി പങ്കുവെച്ചോ എന്നുള്ള കാര്യങ്ങൾ അറിയും. മാത്രമല്ല, ഈ ATMൽ നിന്ന് പണം തട്ടുമ്പോൾ മകൻ്റെ പേരിലാണ് അക്കൗണ്ട് എന്നറിയുന്നു. ഇതിൻ്റെ വിവരങ്ങളെല്ലാം ഈ മക്കളും അറിഞ്ഞിരുന്നിട്ടുണ്ടാകില്ലേ? ഈ ഹോട്ടൽ വ്യവസായത്തെ സംബന്ധിച്ച് സിദ്ദിഖ് വീട്ടിൽ അധികം കാര്യങ്ങളൊന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. ആദ്യം ഈ പി സി പടിയിൽ തന്നെ ഈ വ്യവസായം, ഹോട്ടൽ വ്യവസായം നടത്തിയിരുന്നു. ഈ 2 വ്യവസായവും പിന്നീട് അത് ഒഴിവാക്കിക്കൊണ്ടാണ്, അത് പൂട്ടിയാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത്. അതുകൊണ്ട് വ്യവസായത്തിന്റെ കൂടുതൽ കാര്യങ്ങളോ അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചൊന്നും വീട്ടുകാർക്ക് അറിയുകയില്ല. പക്ഷേ ഇളയ മകന് മാത്രമാണ് വ്യവസായത്തെക്കുറിച്ച് ഹോട്ടലിലെ ജീവനക്കാരെയും മറ്റുള്ള കാര്യങ്ങളും കുറച്ചെങ്കിലും അറിയുന്നത്. ഇയാളുടെ പേരിൽ തന്നെയാണ് എടുത്ത ബാങ്ക് അക്കൗണ്ടിന്റെ ATM കാർഡാണ് സിദ്ദിഖ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ATM കാർഡിൽ നിന്ന് പണം പിൻവലിച്ചതുകൊണ്ടാണ് ഇളയ മകന് അതുമായി ബന്ധപ്പെട്ട സന്ദേശം എത്തുകയും അതിൽ സംശയം തോന്നുകയും ചെയ്തത്. കൂടാതെ തന്നെ ഈ ഷിബിലി എന്ന് പറയുന്ന ആൾ വെറും 2 ആഴ്ച മാത്രമാണ് ഒരു ജീവനക്കാരനായി ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാലത്തെ പരിചയമോ അല്ലെങ്കിൽ വീട്ടുകാരുമായി അങ്ങനെ പറയാൻ തക്ക മറ്റ് ബന്ധങ്ങളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നിന്നും പണം ഈ ഷിബിലി വന്നതിന് ശേഷം മിസ്സാകുന്നു, അങ്ങനെ ചില പെരുമാറ്റ ദൂഷ്യം ഇയാളുടെ പേരിൽ ഉണ്ട് എന്നുള്ളത് ഇളയ മകനുമായി സംസാരിച്ചിരുന്നു, അതവിടുത്തെ ജീവനക്കാരും സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വിവരത്തിനപ്പുറമായി ഷിബിലിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങളെ സംബന്ധിച്ചോ വീട്ടുകാർക്കും അറിയാറില്ല. കൂടാതെ ഇദ്ദേഹം ഇങ്ങനെ വ്യവസായത്തിന്റെയൊക്കെ ഭാഗമായി പോകുമ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞ് മാത്രമാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. ഇത് തുടർച്ചയായി ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് മാത്രമാണ് വീട്ടുകാർക്ക് സംശയം വരുന്നതും പോലീസിൽ ഒരു മിസ്സിംഗ് കേസായി വരുന്നതും ഒരു വലിയ ക്രൂരതയുടെ ചുരുൾ അഴിയുകയും ചെയ്തതായാൽ.